പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് കുർക്ക മെഴുക്കുപുരട്ടിയാണ്. കുർക്ക തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ആദ്യം തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നേരം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂർക്ക നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. നമ്മുടെ കൂർക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.